ആരെയാണോ പ്രേമിക്കുന്നത് ആ പെൺകുട്ടി രാധയാണ്. അതെ, ഞാൻ രാധയെ പ്രണയിക്കുകയാണ്. കൃഷ്ണ, നിന്റെ ജേഷ്ഠനെ തടയൂ. ഞാൻ എന്റെ ജേഷ്ഠനെ തടഞ്ഞുകൊള്ളാം. നീ ഞാനുമായി സൗഹൃദത്തിലാകണം. പക്ഷെ സൗഹൃദം കൂടാമെന്ന് അഭിനയിച്ചാൽ അയനും കൂട്ടുകാരും രക്ഷപ്പെടുകയും ചെയ്യും. ആ പെൺകുട്ടിയുടെ അടുക്കൽ വേഗം എത്താനും സാധിക്കും. എന്റെ മഹാദേവ, ഇത്രയും നേരം ചിന്തിക്കേണ്ട കാര്യം എന്താണ്? എന്താ ചിന്തയോ? എന്ത് ചിന്ത? ഞാൻ എന്തിന് വെറുതെ ചിന്തിക്കണം? അല്ല അല്ല, നീ ഇത്രയധികം ചിന്തിച്ചത് കൊണ്ട് ഞാൻ കരുതി എന്തോ പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അങ്ങനെയൊന്നുമില്ല. അത് അമ്മ കുട്ടിക്കാലം മുതലേ ശീലിപ്പിച്ചതാ. ജീവിതത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കുമ്പോ നന്നായിട്ട് ചിന്തിച്ചിട്ട് വേണം എടുക്കാനെന്ന്. പിന്നെ നമ്മൾ സുഹൃത്തുക്കളാവുമ്പോ കലോത് നിലനിൽക്കണ്ടേ? അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ച് വേണം തീരുമാനം എടുക്കാൻ. അപ്പോ എന്ത് തീരുമാനം എടുത്തു? ആ ശരി, ഇന്ന് മുതൽ നാം സുഹൃത്തുക്കളാ. ഇനി ഈ സൗഹൃദത്തിന്റെ തുടക്കം കുറിക്കുന്നതിന് അല്പം മധുരമില്ലെങ്കിൽ പിന്നെ കുറച്ച് വെണ്ണ തന്നെ മതി. സൗഹൃദം എന്തായാലും സൗഹൃദമാണല്ലോ. മധുരമില്ലെങ്കിൽ ഉപ്പായാലും മതി. എന്താ കൈ ഇങ്ങോട്ട് നീട്ടു. ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യും? നിന്റെ മിത്രമല്ലേ ഞാൻ, എനിക്കും തരൂ. നിനക്കോ? ഉച്ചിഷ്ടോ? എനിക്ക് ഉച്ചിഷ്ടമായി തോന്നുന്നില്ല. നീ എത്ര സമയം ഇവിടെ ചിലവഴിക്കുന്നുവോ അത്രയും സമയം അവിടെ ജ്യേഷ്ഠൻ എല്ലാവരെയും തല്ലിക്കൊണ്ടിരിക്കും. ഇനി പോകാമോ? ഇനിയും ഇവിടെ തന്നെ നിൽക്കാൻ പോവുകയാണോ? ഇനിയും 100 വർഷം വേണമെങ്കിലും നിൽക്കാമായിരുന്നു, പക്ഷെ മനസ്സിലാക്കി കൊടുക്കേണ്ടതല്ലേ.
മനസ്സിലാക്കി കൊടുക്കണമെന്നോ? എന്ത്? ആരെ? ജ്യേഷ്ഠനെ മനസ്സിലാക്കി കൊടുക്കണ്ടേ? വേണ്ടേ? എന്നാൽ വരൂ. നിക്ക്. കൊള്ളാം, വളരെ മനോഹരം. എന്ത് നൃത്തമാണ് താങ്കളുടേത്? അയനും അവന്റെ കൂട്ടുകാരും എവിടെയാണ്? അവരോ? അവർ ബലരാമൻ ജ്യേഷ്ഠനെ മർദ്ദിക്കാനായി മറ്റുള്ളവരെ കൂടി വിളിക്കാൻ പോയി. ഇനി ഇവിടെ കോലാഹലം തന്നെയായിരിക്കും. ഇനി മതി ജ്യേഷ്ഠ, ശരി. ഞാനെന്റെ വാക്ക് പാലിച്ചിരിക്കുകയാണ്, ജ്യേഷ്ഠനെ തടഞ്ഞു. പക്ഷേ ഇപ്പോ അയൻ തന്റെ സുഹൃത്തുക്കളെയും കൊണ്ട് ജ്യേഷ്ഠനെ തല്ലാൻ വരികയാണല്ലോ. ഇനി നാം എന്ത് ചെയ്യും? നീ ഭയപ്പെടാതിരിക്കൂ. ഇപ്പോൾ നാം കൂട്ടുകാരല്ലേ. ജ്യേഷ്ഠനെന്ന് സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇല്ലില്ല, നിനക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. എനിക്ക് ജ്യേഷ്ഠനെ ഓർത്തല്ല ഭയം, അയനെയും മിത്രങ്ങളെയും ഓർത്താ വേവലാതി. എന്താന്ന് വച്ചാ, ജ്യേഷ്ഠൻ ഇതുവരെ തന്റെ യഥാർത്ഥ രൂപം കാണിച്ചിട്ടില്ല. ഇനി അവരെ കണ്ടിട്ട് ജ്യേഷ്ഠൻ തന്റെ യഥാർത്ഥ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ പിന്നെ ജ്യേഷ്ഠൻ അയന്റെയും അയന്റെ മിത്രങ്ങളുടെയും കൈകാലുകൾ തല്ലി ഓടിക്കുമെന്നേ. ഇനി മഹാവിനാശം സുനിശ്ചിതമാണ്. ഭഗവാനെ! ആ പറയൂ. നിന്നോടല്ല പറഞ്ഞത്. ബലരാമ, നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല. എന്നാ ഇങ്ങോട്ട് വരൂ. ആദ്യം ഈ കൈയൊന്ന് പിടിച്ചു നോക്ക്. വെറുതെ വിടുന്ന കാര്യം പിന്നീട് ആലോചിക്കാം. രാധേ, ഇനി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. എന്തെങ്കിലും വേഗം ചെയ്യൂന്നേ. എനിക്ക് ഈ തല്ലും ബഹളവും കാണുമ്പോ നല്ല ഭയം തോന്നുകയാണ്. രക്തം കണ്ടാൽ ഞാൻ അബോധാവസ്ഥയിലാകും. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, വേഗം ചെയ്യണം. ഈ അവസ്ഥയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യം നീ നിന്റെ മുഖം തന്നെ നോക്ക്. സംസാരിക്കാനും അറിയില്ല, ഒന്നും ചെയ്യാനും അറിയില്ല. എപ്പോഴും സ്വന്തം കാര്യം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. കഥയൊക്കെ പിന്നീട് പറയാമല്ലോ രാധേ. ആദ്യം അവരെ തടഞ്ഞു നിർത്തൂ. ഇല്ലെങ്കിൽ ഗ്രാമത്തിലുണ്ടല്ലോ സുദേവിയുടെ വിവാഹ ചടങ്ങിന്റെ അഗ്നിയല്ല, മറ്റെന്തെങ്കിലും ആയിരിക്കും കത്തുക. ഇവരിൽ ആരെങ്കിലും ജ്യേഷ്ഠനുമായി ഏറ്റുമുട്ടിയാൽ ഈ ആളുകളിൽ പലരും പരലോകത്ത് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ് രാധേ. ഇപ്പോൾ നമ്മൾ സുഹൃത്തുക്കളായില്ലേ, പിന്നെ ഈ തല്ലും ബഹളമൊക്കെ എന്തിനാണ്? ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. മാസങ്ങളോളം ഇവന് പാടത്ത് കാലുകുത്താൻ സാധിക്കരുത്. നിൽക്കൂ അയൻ. നീ ഇടയിൽ നിന്ന് മാറിക്കൊരാതെ. ഇനി ഞങ്ങൾ നിർത്തില്ല. ഇവൻ നൃത്തമെന്ന് പറഞ്ഞ അഭ്യാസങ്ങൾ പ്രദർശിപ്പിച്ചു, എല്ലാവരെയും ഇവൻ കബളിപ്പിച്ചു. അതെ രാധേ, വെറും പ്രസാദം കൊണ്ട് നിന്റെ സുഹൃത്തിന്റെ വയറ് നിറയില്ല. ഇവന് സദ്യ മുഴുവനും കഴിക്കണമെന്നുണ്ട്. ഇടയിൽ നിന്ന് മാറി നിൽക്കൂ. അയ്യ, നീ ക്ഷമിക്കേ. ഞാൻ പറയുന്നത് കേൾക്ക്, തെറ്റ് നിന്റെ ഭാഗത്താണ്.
ഞാനും ഇത് തന്നെയാണ് പറഞ്ഞത്. തെറ്റു ചെയ്തത് ഇവനാണെന്ന്. രാധേ, നീ ശരിയാണ് പറയുന്നത്. നീ തന്നെയല്ലേ തുടങ്ങി വെച്ചത്. ഇവർ നിന്നോട് മല്ലിടാൻ അല്ല വന്നത്, നൃത്തത്തിൽ പങ്കെടുക്കാനാ വന്നത്. നീ ജ്യേഷ്ഠനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു. അതിനിവന് നൃത്തം അറിഞ്ഞിട്ട് വേണ്ടേ? എന്നാൽ ആദ്യമേ നിനക്കത് തടയാമായിരുന്നില്ലേ? മല്ലയുദ്ധം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു? ഇനി ഇവിടെ അടിപിടി ഒന്നും വേണ്ട. സുദേവിയുടെ വിവാഹമാണ് ഇത്. യുദ്ധഭൂമി ഒന്നുമല്ല. രാധേ, നീ കള്ളകൃഷ്ണന്റെയും അവന്റെ മിത്രങ്ങളുടെയും കൂടെ നിൽക്കുകയാണോ? അപ്പോൾ നീ ബർസാനവാസികളെ മുഴുവൻ എതിർത്തുകൊണ്ട് ഈ ഗോകുലവാസികളുടെ പക്ഷം ചേരുകയാണോ? ഞാൻ സത്യത്തിന്റെ കൂടെയാ നിൽക്കുന്നത്. തെറ്റ് നിന്റെയാണ്, അത് നീ മനസ്സിലാക്ക. രാധേ, ഞാൻ എന്റെ ജ്യേഷ്ഠ, ഞാൻ ജ്യേഷ്ഠന് പറഞ്ഞു തരാം. ഇപ്പോ രാധ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഇതെല്ലാം തുടങ്ങി വച്ചത് എന്റെ ജ്യേഷ്ഠനല്ല. ആ കാര്യം രാധയെ സമ്മതിച്ചു കഴിഞ്ഞതാണല്ലോ, അല്ലേ? പിന്നെ രണ്ടാമത്തെ കാരണം ഇതാണ്, ഈ സമയം രാധയും പിന്നെ ഞാനും തമ്മിൽ സൗഹൃദത്തിലായിരിക്കുകയാണ്. എന്താ രാധ, ജ്യേഷ്ഠനോട് പറഞ്ഞു കൊടുക്കൂ. ഇപ്പോൾ നാം സുഹൃത്തുക്കളായി കഴിഞ്ഞു വന്ന്. അയ്യൻ, ഞാൻ കൃഷ്ണനുമായി സൗഹൃദത്തിലായി കഴിഞ്ഞു. അതും ഒരേ ഗ്രാമത്തിൽ കഴിഞ്ഞിട്ട് പരസ്പരം വെറുക്കുന്നതിൽ എന്താണ് അർത്ഥം? ഞാൻ പറയുന്നത് നീയും കൂടി കൃഷ്ണനുമായി കൂട്ടുകൂടണമെന്നാ. എനിക്ക് ഇവനുമായി ഒരു സൗഹൃദവും ആവശ്യമില്ല. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും. ഏതോ കറുത്ത പൂച്ച നിന്നെ കടിച്ചതുപോലെ ആണല്ലോ നിന്റെ ഭാവപ്രകടനങ്ങൾ. കറുത്ത പൂച്ചയല്ലമ്മേ ആ കൃഷ്ണൻ. കൃഷ്ണൻ! ഇത്രയും നാളും അവൻ എന്റെ മാർഗത്തിൽ വന്നിട്ടേ ഉള്ളൂ. പക്ഷെ ഇന്ന് അവൻ എന്റെ ലക്ഷ്യത്തിന് പിന്നാലെ കൂടിയിരിക്കുകയാണ്. അവൻ അവന്റെ കുശാഗ്ര ബുദ്ധി കൊണ്ട് രാധയെ തന്റെ മായാജാലത്തിൽ അകപ്പെടുത്തി അവളുടെ മനസ്സ് മാറ്റി അവളുമായി സൗഹൃദത്തിലായമ്മേ. അവൾ എന്റെ ക്ഷമ പരീക്ഷിച്ചു. എന്റെ രാധ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപരാധി എന്ന് വിളിച്ച് ഇന്നലെ വന്ന ആ വഞ്ചകന്റെ പക്ഷം ചേർന്നു. സ്വന്തം കാര്യം നോക്കാൻ ആ ഗോപാലകനോട് ഞാൻ പറഞ്ഞതാണ് അവനെ ഞാൻ. മതിയായമ്മേ, ഇനി ഞാൻ അനുവദിക്കില്ല. ഇനി എന്റെ മനസ്സിൽ അഗ്നി കെട്ടടങ്ങണമെങ്കിൽ എനിക്ക് ആ കൃഷ്ണന്റെ ദുഷ്പ്രവൃത്തികൾക്കുള്ള ശിക്ഷ എന്റെ ആയുധങ്ങൾ കൊണ്ട് എനിക്ക് നൽകണം. ഞാൻ നിന്നോട് ആദ്യമേ തന്നെ പറഞ്ഞതല്ലേ അയൻ,
ഇത് യുദ്ധമാണെങ്കിലും ആയുധമല്ല, ബുദ്ധിയാണ് പ്രയോഗിക്കേണ്ടതെന്ന്. പ്രതികരിക്കാതെ മൗനം പാലിച്ചുകൊണ്ട് തമാശ ആസ്വദിക്കാൻ ശീലിക്കൂ. കാരണം രാജാവാകേണ്ട ഒരാൾ സ്വന്തം കരങ്ങൾ കൊണ്ടൊന്നും ചെയ്യാൻ ശ്രമിക്കില്ല, പകരം നിശബ്ദനായി എല്ലാ കാര്യങ്ങളും വീക്ഷിച്ചുകൊണ്ടിരിക്കും. നീയും അത് ശീലിക്കൂ. ഏത് രാജാവ്? ബർസാനിയിലെ രാജാവ്. ഞാനിപ്പോൾ തീർത്തും ഏകയാണ്. നീ ഉടൻ തന്നെ ബർസാനിയിലെ രാജാവാകും. കടാരി എടുത്തു കഴിഞ്ഞു. ഇനി ഒരു ബാണം കൊണ്ട് 300,000 ഭേദിക്കാനുള്ള സമയമായി. എന്ത് വില കൊടുത്തിട്ടായാലും എനിക്ക് എന്റെ രാധയെ വേണം. രാധ സ്വയം എന്റെ അടുത്തേക്ക് വരുന്നതാണ് എന്നെ അവളോടൊപ്പം നൃത്തം ചെയ്യിക്കുവാൻ. പക്ഷെ എങ്ങനെ? നീ ഒരു ബാണം കൊണ്ട് 200,000 ഭേദിക്കുന്നതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലേ? നിന്റെ അമ്മ ഒരു ബാണം കൊണ്ട് 300,000 ഭേദിച്ചിട്ടുണ്ട്. ഞാൻ മഹാരാജാവ് കംസന് ഒരു സന്ദേശം അയച്ചിരുന്നു. അതിൽ എന്താണ് എഴുതിയിരുന്നതെന്ന് അറിയാമോ? വൃഷഭാനു അദ്ദേഹത്തോട് വിശ്വാസവഞ്ചന കാട്ടിയെന്ന്. അദ്ദേഹത്തിന്റെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി നന്ദന്റെ കുടുംബത്തെയും ഗോകുലവാസികളെയും ഇവിടെ ബർസാനയിൽ അഭയം നൽകി. അമ്മ എന്താണ് ഉദ്ദേശിക്കുന്നത്? അമ്മ, നമ്മളും ബർസാനയിലല്ലേ വസിക്കുന്നത്? മഹാരാജാവൻ ആ സന്ദേശം ലഭിക്കുമ്പോൾ ബർസാന മുഴുവൻ അദ്ദേഹം ആക്രമിക്കില്ലേ? അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അയൻ. കംസന്റെ കൈകൊണ്ട് വൃഷഭാനുവിന്റെ മരണവും പിന്നെ കംസന്റെ കൈകൊണ്ട് തന്നെ നിന്നെ ബർസാനിയുടെ രാജാവായി വാഴ്ചകൊണ്ടുള്ള കിരീടധാരണവും. പക്ഷെ എങ്ങനെ? ഞാൻ പറയാം. സന്ദേശത്തോടൊപ്പം എന്നെ തിരിച്ചറിയാനുള്ള ഒരു അടയാളവും അയച്ചു. അതിന്റെ പകുതി ഭാഗം എന്റെ പക്കലുണ്ട്. നോക്ക്. കംസമഹാരാജാവ് ബർസാനിയെ ആക്രമിക്കുകയും ഗോകുലവാസികൾ ഒത്തുകൂടുകയും ചെയ്യുമ്പോൾ ആ സമയം ഞാൻ ഈ നാണയം കാണിച്ച് ഞാൻ ആരാണെന്ന് അദ്ദേഹത്തോട് പറയും. ഞാനാണ് അദ്ദേഹത്തെ സഹായിച്ചതെന്ന് പറയും. അതിന് പകരമായി നിനക്ക് വേണ്ടി ബർസാനിയുടെ സിംഹാസനം ആവശ്യപ്പെടും. കടാരി എടുത്തു കഴിഞ്ഞു. അയൻ, ഇനി ഒരു ബാണം കൊണ്ട് 300,000 ഭേദിക്കാനുള്ള സമയമായി. ആദ്യം കൃഷ്ണന്റെയും പിന്നെ ഗോകുലവാസികളുടെയും അന്ത്യം. രണ്ടാമത് എന്റെ പ്രതികാരം പൂർത്തിയാക്കുക. വൃഷഭാനുവിന്റെയും അയാളുടെ കുടുംബത്തിന്റെയും അന്ത്യം. ഇനി മൂന്നാമത് ബർസാനിയുടെ അധികാരം. അത് നിനക്കായിരിക്കും. എന്റെ രാധയ്ക്കൊന്നും സംഭവിക്കില്ലല്ലോ. എന്ത് വില കൊടുത്തിട്ടായാലും എനിക്ക് എന്റെ രാധയെ വേണം. എന്റെ പൊന്നുമോനെ, നീ രാജാവാകാൻ പോവുകയല്ലേ? അപ്പോൾ തീർച്ചയായും രാധ നിന്റേതാകും അല്ലേ? ഇവരുടെ പ്രേമത്തെ കുറിച്ച് ആദ്യം പറയണം, പിന്നെ അവരെ മനസ്സിലാക്കി കൊടുത്ത് ഇവരുടെ വിവാഹം നടത്തുകയും വേണം. എനിക്ക് മനസ്സിലാവില്ല ഇങ്ങനെയുള്ള പ്രേമം. അത് കള്ളവും ചതിയും വഞ്ചനയുമാണ് പഠിപ്പിക്കുന്നത്. രാധ സ്വയം എന്റെ അടുത്തേക്ക് വരുന്നതാണ് എന്നെ അവളോടൊപ്പം നൃത്തം ചെയ്യിക്കുവാൻ. Ha 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 ha
ബുദ്ധിശൂന്യത, വലിയ ബുദ്ധിശൂന്യതയാണ് ഞാൻ കാട്ടിയത്. ഞാൻ തെറ്റിദ്ധരിച്ചതാണ്. ഗോകുലവാസികളോടൊപ്പം കൃഷ്ണനും മൃത്യു സംഭവിച്ചുവെന്ന്. എന്താ ബുദ്ധിശൂന്യതയല്ലേ ഞാൻ കാണിച്ചത്? അല്ലേ? എത്ര അഭിമാനത്തോടും വിശ്വാസത്തോടും കൂടിയാണ് ഞാൻ ദേവകിക്ക് വാക്ക് നൽകിയത്. ആ ശരീരി തെറ്റാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ചെറിയ സന്ദേശം എന്റെ വാക്കുകളെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അല്ലേ? ഞാൻ അപരാധിയെന്ന് തെളിഞ്ഞില്ലേ? ഞാനല്ലേ തെറ്റ് ചെയ്തത്? ഇനി ഈ സന്ദേശം വ്യാജമാണെങ്കിലോ? നമ്മെ കബളിപ്പിക്കുന്നതാണെങ്കിലോ? യഥാർത്ഥമാണോ വ്യാജമാണോ എന്നറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കഥയുടെ ആരംഭവും അന്ത്യവും ഒന്നു തന്നെയാണ്. കൃഷ്ണൻ. എത്ര സുന്ദരമായ പ്രതിബിംബമാണ്! ഇതിന്റെ കാരണം എന്തായിരിക്കും? എന്റെ രൂപം സുന്ദരമായതുകൊണ്ടാണോ, അതോ ഈ ജലം സ്വച്ഛമായതുകൊണ്ടോ? അല്ല, ഈ ജലത്തിന് സ്ഥിരതയുണ്ട്, ശാന്തമാണ്. അന്തരം മനസ്സിലാകുന്നുണ്ടോ? അതേ ജലവും അതേ രൂപവും, പക്ഷെ ഇതിന് സ്ഥിരതയില്ല, ശാന്തമല്ല. അതുകൊണ്ടാണ് എന്റെ പ്രതിബിംബം ഇതിൽ കാണുവാൻ സാധിക്കാത്തത്. ക്രോധത്തിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് സ്ഥിരതയുണ്ടെങ്കിൽ, മനസ്സ് ശാന്തമാണെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെ കാണുവാനും കേൾക്കുവാനും മനസ്സിലാക്കുവാനും സാധിക്കും. പക്ഷെ ക്രോധം ആത്മാവിലെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കി കളയുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ക്രോധം നിയന്ത്രിക്കണം. ചിലപ്പോൾ ബുദ്ധിശൂന്യതയുടെ ഫലമായിട്ടുണ്ടാകുന്ന ഈ ക്രോധമുണ്ടല്ലോ നിങ്ങളെ പശ്ചാത്താപത്തിന്റെ അവസാനം വരെ കൊണ്ടെത്തിക്കും. രാധേ രാധേ. രണ്ട് വ്യക്തികൾ ഒരുമിക്കുമ്പോഴാണ് പ്രണയം പൂവിടുന്നത്. പ്രണയത്തെ മനസ്സിലാക്കൂ. അങ്ങനെയുള്ള പ്രണയത്തെ മനസ്സിലാക്കണ്ട, അത് ചതിയും വഞ്ചനയും കാപട്യവുമാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഗോകുലവാസികളെ ഈ ഗ്രാമത്തിൽ ഒളിപ്പിച്ച് മഹാരാജാവ് കംസനുമായി ശത്രുതയുണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ചെയ്ത ഈ തെറ്റ് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ ഉപകാരത്തിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കൃഷ്ണനെ പിടിക്കവനെ. രാധയോടൊപ്പം ഞാൻ നൃത്തം ചെയ്യും, ഉറപ്പ്. രാധ സ്വയം എന്റെ അടുത്തേക്ക് വരുന്നതാണ് എന്നെ അവളോടൊപ്പം നൃത്തം ചെയ്യിക്കുവാൻ.